കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ പട്ടികജാതി വർഗ വിഭാഗക്കാരും സാധാരണക്കാരും താമസിക്കുന്ന പഞ്ചായത്ത്, ഭൂവിസ്തൃതിയിലും ഒന്നാമൻ, ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള പഞ്ചായത്താണ് കുളത്തൂപ്പുഴ. എന്നാൽ ഇവിടുത്തുകാർക്കൊരു അത്യാഹിതമോ അപകടമോ സംഭവിച്ചാൽ 20 കിലോമീറ്റർ ദൂരം താണ്ടി അഞ്ചലിലോ 30 കിലോമീറ്റർ ദൂരം താണ്ടി പുനലൂരിനെയോ കടക്കലിനെയോ ആശ്രയിക്കേണ്ട ഗതികേടാണിന്ന്. വർഷങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നത്. മാറി മാറി വരുന്ന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണാധികാരികളും ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പും ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കും എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തി എന്നല്ലാതെ നാളിതുവരെ ഇതിനു വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. CHSE ആക്കിയത് തങ്ങളുടെ മികവാണെന്ന് കൊട്ടിഘോഷിച്ച ആരെയും പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രി കേവലം കുടുംബാരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്തിയിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. കുടുംബാരോഗ്യ കേന്ദ്രമായി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചാൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രം ചികിത്സ. പിന്നീട് വരുന്ന ചികിത്സകൾക്ക് ജനം പിന്നെയും കിലോമീറ്ററുകൾ താണ്ടണമെന്ന് സാരം. മറ്റ് ആശുപത്രികളുമായി 20 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ കിടത്തി ചികിത്സ അനുവദിക്കാൻ നിയമമുണ്ടെന്നാണ് വൈപ്പ്. അങ്ങനെയുള്ളപ്പോൾ പോലും നമ്മുടെ ഭരണാധികാരികൾ ഇതിനായി തുനിയുന്നില്ല എന്നതാണ് വാസ്തവം. എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ ഇത്തരത്തിൽ പൊടിയിടൽ നാടകം നടത്തുന്നതെന്ന് ഇവർ ഇന്നല്ലെങ്കിൽ നാളെ തുറന്നു പറയേണ്ടി വരും. ആശുപത്രിയിലെ കിടത്തി ചികിത്സയ്ക്കായി മുറവിളി കൂട്ടിയ യുവജന സംഘടനയായ DYFI പ്രസ്താവനകൾ മാത്രമിറക്കി ആളാകുന്ന AIYFും ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല. ഇനി അറിഞ്ഞിട്ടും ഇവരും മൂത്ത നേതാക്കളുടെ വിരട്ടലിന് മുന്നിൽ മുട്ടുമടക്കിയതാണോ എന്നും സംശയമുണ്ട്. ഈ മാസം തന്നെ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കും. അതോടെ നാട്ടുകാരുടെ കിടത്തി ചികിത്സ എന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിക്കും. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.